ഹായ് എവ്രിവൺ, വെൽക്കം ടു സനുസ് ബയോടെക് അക്കാഡമിയ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ATP സിന്തേസ് എന്ന് പറയുന്ന എൻസൈമിനെ കുറിച്ചാണ്. അപ്പോൾ ATP സിന്തേസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ETC ല് ഫിഫ്ത്ത് കോംപ്ലക്സ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ATP സിന്തേസ് ആയിരുന്നു. അവർ ഹെൽപ്പ് ചെയ്യുന്നത് ATP സിന്തസിസിന് വേണ്ടി തന്നെയാണ്. ഒരു സ്ട്രക്ചറും ഫംഗ്ഷനും ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ATP സിന്തസൈസ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവരൊരു സ്ട്രക്ചർ പറയുകയാണെങ്കിൽ, നമുക്കറിയാം മൈറ്റോകോണ്ട്രിയയുടെ ഒരു ഏകദേശ രൂപമാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോ ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഔട്ടർ മെംബ്രെയിൻ, റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഇന്നർ മെംബ്രെയിൻ. ദെൻ ഇന്നർ മെംബ്രെയിന്റെ ഉള്ളിലായിട്ട് മാട്രിക്സ്, ഇൻ ബിറ്റ്വീൻ ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ ഈസ് ദ ഇന്റർ മെംബ്രെയിൻ സ്പേസ്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ATP സിന്തേസിന്റെ സ്ട്രക്ചറിലോട്ട് വരാണ്. അപ്പൊ ഇവരുടെ സ്ട്രക്ചറിലോട്ട് വരുമ്പോ ഈ മൈറ്റോകോണ്ട്രിയയുടെ ഇന്നർ മെംബ്രെയിൻ ആണ് ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ലെയർ എന്ന് പറയുന്നത്. ഓൾറെഡി ഇതിന് മുമ്പേ നമ്മൾ നേരത്തെ ETC കണ്ടിട്ടുള്ള കോംപ്ലക്സ് 1, കോംപ്ലക്സ് 3, 4 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഈ മെംബ്രെയിനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഫിഫ്ത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള ATP സിന്തേസ് വരുന്നത്. ATP സിന്തേസിന്റെ ഒരു സ്ട്രക്ചർ പറയുകയാണെങ്കിൽ, ഇവർക്ക് രണ്ട് സബ് യൂണിറ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് ഇതാണ് ഇവരുടെ F0 സബ് യൂണിറ്റ്. ഈ മെംബ്രെയിനിൽ, ഇന്നർ മെംബ്രെയിനിൽ എംബഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു സബ് യൂണിറ്റ് ആണ് F0 സബ് യൂണിറ്റ്. ദെൻ ഇതാണ് മാട്രിക്സ് സൈഡ്. ഈ മാട്രിക്സ് സൈഡിലോട്ട് പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു സബ് യൂണിറ്റിനെ ഓൾ ആയിട്ട് നമ്മൾ എടുക്കുകയാണ്, അത് F1 സബ് യൂണിറ്റ്. അപ്പൊ F1 സബ് യൂണിറ്റ് മാട്രിക്സിലോട്ട് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. F0 എന്ന് പറയുന്നത് മൈറ്റോകോണ്ട്രിയൽ ഇന്നർ മെംബ്രെയിനിലാണ് ഇരിക്കുന്നത്. ദെൻ ദിസ് ഈസ് ദി ഇന്റർ മെംബ്രെയിൻ സ്പേസ്. ഓക്കെ, അപ്പൊ നമ്മൾ ETC ചെയ്തിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു, NADH, FADH2 നമുക്ക് ക്രെബ്സ് സൈക്കിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു ട്രാൻസ്ഫറിന്റെ ഭാഗമായിട്ട് മൈറ്റോകോണ്ട്രിയൽ മാട്രിക്സിൽ നിന്ന് ഇന്റർ മെംബ്രെയിൻ സ്പേസിലോട്ട് H+ പമ്പ് ചെയ്യും. അങ്ങനെ അവിടെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അതായത് മാട്രിക്സിൽ ഇപ്പോ H+ന്റെ കോൺസെൻട്രേഷൻ ലോ ആണ്, പകരം ഇന്റർ മെംബ്രെയിൻ സ്പേസിലാണ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് H+ ഉള്ളത്. ദെൻ ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ്, ഈ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റിന്റെ ഭാഗമായിട്ടാണ് ATP സിന്തസിസ് നടക്കുന്നത്. ഇനി നെക്സ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്റർ മെംബ്രെയിൻ സ്പേസിലാണ് ഇപ്പൊ H+ന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ എന്ന് പറഞ്ഞു. ഇനി ഈ H+ തിരിച്ച് മാട്രിക്സിലോട്ട് വരാണ് ത്രൂ ATP സിന്തേസിലെ ആ ഒരു F0 എന്ന് പറയുന്ന സബ് യൂണിറ്റിലുള്ള ചാനൽ വഴിയാണ് ഇന്റർ മെംബ്രെയിൻ സ്പേസിലുള്ള H+ മാട്രിക്സിലോട്ട് വരുന്നത്. ആ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റിന്റെ ഭാഗമായിട്ടാണ് ATP സിന്തസിസ് നടക്കുന്നത്. ഇനി നമുക്ക് ATP സിന്തേസിന്റെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ, പിന്നെ അതുപോലെ അതിന്റെ സബ് യൂണിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മളുടെ ബോഡിയിലെ ഏറ്റവും ചെറിയ ഒരു മോളിക്യുലർ മോട്ടോർ സിസ്റ്റം ആണ് ഈ ATP സിന്തേസ്, അല്ലെങ്കിൽ F0 F1 സിന്തേസ്, അല്ലെങ്കിൽ കോംപ്ലക്സ് 5 എന്ന് പറയുന്ന ഈ ഒരാള്. അപ്പോ ATP സിന്തേസിന്റെ ഒരു സ്ട്രക്ചർ പറയുകയാണെങ്കിൽ, മെയിൻലി രണ്ട് യൂണിറ്റ് ആണുള്ളത്. ഒരു സബ് യൂണിറ്റ് പ്രോട്ടോൺ കണ്ടക്ടിങ് യൂണിറ്റും അടുത്ത സബ് യൂണിറ്റ് കാറ്റലിറ്റിക് യൂണിറ്റും ആണ്. പ്രോട്ടോൺ കണ്ടക്ടിങ് യൂണിറ്റ് ആണ് F0 എന്ന് പറയുന്ന സബ് യൂണിറ്റ്, കാറ്റലിറ്റിക് യൂണിറ്റ് ആണ് F1 സബ് യൂണിറ്റ്. ഇനി നമ്മൾ F0 സബ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ, അവര് ഹൈഡ്രോഫോബിക് സെഗ്മെന്റ് ആണ്. അതുകൊണ്ടാണ് ഇന്നർ മൈറ്റോകോണ്ട്രിയൽ മെംബ്രെയിനിൽ എംബഡ് ചെയ്തിരിക്കുന്നത്. ഹൈഡ്രോഫിലിക് ആയിരുന്നെങ്കിൽ അവർ എക്സ്പോസ്ഡ് ആയിട്ടിരുന്നേനെ. ഇതിപ്പോ അവർ ഹൈഡ്രോഫോബിക് ആയതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്ന പോലെ ഇന്നർ മെംബ്രെയിനിൽ എംബഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ F0 റീജിയനിലുള്ള സബ് യൂണിറ്റ്സ് നോക്കുകയാണെങ്കിൽ, 3 ഡിഫറെന്റ് സബ് യൂണിറ്റ്സ് ആണ് F0 റീജിയനിലുള്ളത്. അതാണ് A, B, C എന്ന് പറഞ്ഞ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ തന്നെ സീറിംഗിനാണ് ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത്. അപ്പൊ സീറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 to 14 C സബ് യൂണിറ്റ്സ് ആണ് സീറിംഗിലുള്ളത്. 10 to 14 വരെയുള്ള സി സബ് യൂണിറ്റ്സ് ആണ് സീറിംഗിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു സിംഗിൾ A ഉണ്ട്, ദെൻ 2 B സബ് യൂണിറ്റ്സും ഉണ്ട്.
നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർ മെംബ്രെയിൻ സ്പേസിലാണ് ഇപ്പൊ എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളതെന്ന്. അപ്പൊ ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ നിന്ന് മാട്രിക്സിലോട്ട് തിരിച്ച് എച്ച് പ്ലസ് വരാണ്. അപ്പോഴാണ് ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഫോർമേഷന്റെ ഭാഗമായിട്ട് എ ടി പി സിന്തസിസ് നടക്കുന്നത്. അപ്പൊ ഇന്റർ മെംബ്രെയിൻ സ്പേസിലുള്ള എച്ച് പ്ലസിനെ മാട്രിക്സിലോട്ട് പമ്പ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സീറിംഗിലുള്ള ചാനൽസ് വഴിയാണെന്ന്. ഓക്കെ, അപ്പോ ഈ ഒരു എച്ച് പ്ലസ് ചാനൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എ റിങ്ങിനെയും സി റിങ്ങിനെയാണ്. ഓക്കെ, എ സബ് യൂണിറ്റിനെ സി റിങ്ങിനെ. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് എഫ് വൺ എന്ന് പറയുന്ന സബ് യൂണിറ്റിന്റെ കാര്യമാണ്. അപ്പൊ ആ ഒരു എഫ് വൺ എന്ന് പറയുന്ന സബ് യൂണിറ്റ് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലോട്ട് പ്രൊട്രൂഡ് ചെയ്താണ് നിൽക്കുന്നത്. ഈ എഫ് വൺ എന്ന് പറയുന്ന പോർഷനാണ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് സീറോക്കാണ് പ്രോട്ടോൺ കണ്ടക്റ്റിംഗ് യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അതുപോലെ എഫ് വൺ ആണ് കാറ്റലിറ്റിക് യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി എഫ് വണ്ണിലെ സബ് യൂണിറ്റ്സ് ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. 5 സബ് യൂണിറ്റ്സ് ആണ് എഫ് വണ്ണിനുള്ളത്. ആൽഫ 3, ബീറ്റ 3, ഗാമ, ഡെൽറ്റ, എപ്സിലോൺ, ഇങ്ങനെ 5 സബ് യൂണിറ്റ്സ് ആണ് എഫ് വണ്ണിനുള്ളത്. അതിൽ തന്നെ ആൽഫ 3 ഉണ്ട്, ബീറ്റ 3 ഉണ്ട്. അപ്പോൾ ആൽഫ ബീറ്റ ആൽഫ 3 ബീറ്റ 3 എന്ന് പറയുന്ന ആ സബ് യൂണിറ്റ്സ് ഓൾട്ടർനേറ്റീവ്ലി ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ആൽഫ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ബീറ്റ, ദെൻ ആൽഫ, ദെൻ ബീറ്റ, അങ്ങനെ ഒരു ഹെക്സാമറി ഗ്ലോബ് പോലെയാണ്. ആ താഴത്തെ ആ ഒരു റീജിയൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയാണ് ആൽഫ 3 ബീറ്റ 3 എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ ബീറ്റ സബ് യൂണിറ്റിനാണ് നേരിട്ട് കാറ്റാലിസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റോളുള്ളത്. ഇനി അതുപോലെ തന്നെ ഗാമ, എപ്സിലോൺ എന്ന് പറയുന്ന രണ്ട് സബ് യൂണിറ്റ്സ് ആണ് ഒരു സ്റ്റോക്ക് റീജിയനിലായിട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗാമ സബ് യൂണിറ്റിൻ്റെയും ബീറ്റ സബ് യൂണിറ്റിൻ്റെയും ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ടാണ് എ ടി പി സിന്തസിസ് നടക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീറ്റ സബ് യൂണിറ്റ്സ് 3 ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ 3 സബ് യൂണിറ്റ്സിനും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണുള്ളത്. അപ്പോൾ ആ ഒരു ബീറ്റ സബ് യൂണിറ്റിൻ്റെ ഗാമ സബ് യൂണിറ്റിൻ്റെയും ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ട്, അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഇൻട്രാക്ഷനായിരിക്കും ഓരോ ബീറ്റ സബ് യൂണിറ്റിനും ഗാമയ്ക്കും തമ്മിലുണ്ടാവുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എ ടി പി സിന്തസിസ് നടക്കുന്നത്. ഇനി സംഭവിക്കുന്നത് ഇന്റർ മെംബ്രെയിൻ സ്പേസിലാണ് ഇപ്പോൾ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലെന്ന് പറഞ്ഞു. ഇനി എച്ച് പ്ലസ് അവിടെ നിന്ന് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലോട്ട് പാസ് ചെയ്യാനായിട്ട് പോവാണ്, പമ്പ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ആദ്യത്തെ എച്ച് പ്ലസ് വന്നിട്ട് ആദ്യത്തെ ഒരു എച്ച് പ്ലസ് വന്നിട്ട് സീറിങ്ങിലത്തെ ഒരു സബ് യൂണിറ്റിൽ വന്ന് ബൈൻഡ് ചെയ്തു. സീറിംഗ് നമ്മൾ പറഞ്ഞത് 10 to 14 സബ് യൂണിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 സബ് യൂണിറ്റ്സ് ഉള്ള സീറിംഗ് ആണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൽ ഫസ്റ്റ് എച്ച് പ്ലസ് വന്നിട്ട് സീറിംഗിലെ ഒരു സബ് യൂണിറ്റിൽ വന്ന് ബൈൻഡ് ചെയ്തു. ആ ഒരു ബൈൻഡിങ്ങിന്റെ ഭാഗമായിട്ട് അതിനൊരു 120 degree, സീറിങ്ങിനൊരു 120 degree ക്ലോക്ക് വൈസ് റൊട്ടേഷൻ നടക്കും. ദെൻ എഫ് സീറോയുടെ എ സബ് യൂണിറ്റിലുള്ള ചാനൽസ് വഴി എച്ച് പ്ലസ് മാട്രിക്സിലോട്ട് പമ്പ് ചെയ്യും. അപ്പൊ ഈ ഒരു റൊട്ടേഷന്റെ ഭാഗമായിട്ട് ഗാമ സബ് യൂണിറ്റ് ഓഫ് എഫ് വൺ, എഫ് വണ്ണിന്റെ ഗാമ സബ് യൂണിറ്റിനൊരു മൂവ്മെന്റ് ഉണ്ടാവും. ദെൻ ആ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് താഴെയുള്ള ബീറ്റ സബ് യൂണിറ്റിന്റെ കൺഫർമേഷന് ചേഞ്ച് വരും. അങ്ങനെ ഈ ഒരു ഗാമ ബീറ്റ ഇൻട്രാക്ഷന്റെ ഭാഗമായിട്ട് ബീറ്റ സബ് യൂണിറ്റ് എ ടി പി സിന്തസൈസ് ചെയ്യും, എ ടി പി റിലീസ് ചെയ്യും. ഇനി ഈ ഒരു സ്ട്രക്ചറിൽ കാണിച്ചിരിക്കുന്നത് 3 ബീറ്റ സബ് യൂണിറ്റ്സിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കൺഫർമേഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് വ്യൂ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഗാമ സബ് യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഗാമ സബ് യൂണിറ്റ് ബീറ്റ സബ് യൂണിറ്റിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ഈ ബീറ്റ സബ് യൂണിറ്റ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺഫർമേഷൻസ് കിട്ടണേന്ന്. അപ്പോൾ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺഫർമേഷൻസ് ആണ് ടി എൽ ഒ എന്ന് പറയുന്ന 3 കൺഫർമേഷൻ. ഓക്കെ, ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈറ്റ് എന്നുള്ള മീനിങ്ങിലാണ് ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ ആ ഒരു സബ് യൂണിറ്റിന് എ ടി പിന്നോട് ഹൈ അഫിനിറ്റി ആണ്. അപ്പം അതുകൊണ്ട് അവർ എ ടി പിന്നെ നന്നായിട്ട് ബൈൻഡ് ചെയ്ത് വെക്കും. ഓക്കെ, ദെൻ എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഡി പി പ്ലസ് പി ഐ ഇനോർഗാനിക് ഫോസ്ഫേറ്റ്, അതായത് എ ഡി പിന്നെ ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെ ലൂസ്ലി ആണ് അവർ ബൈൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഒ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ കൺഫർമേഷൻ ആണ്, അവർക്കാണ് ന്യൂക്ലിയോടൈഡ്സിനെ റിലീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ ആ ഒരു ഒ സബ് യൂണിറ്റ് ആണ് എ ടി പിനെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് ഈ എഫ് സീറോ എഫ് വൺ എ ടി പി സിന്തേസ് എന്ന് പറയുന്ന ആളുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ടി പി സിന്തസിസ് അല്ല, സിന്തസൈസ് ചെയ്തിട്ടുള്ള എ ടി പിനെ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എ ടി പി സിന്തസിസ് അല്ലെങ്കിൽ എ ടി പി റിലീസ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർ മെംബ്രെയിൻ സ്പേസിലുള്ള ഒരു എച്ച് പ്ലസ് വന്നിട്ട് സീറിംഗിൽ ബൈൻഡ് ചെയ്തു, ദെൻ സീറിംഗ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അതിൻ്റെ കൂടെ ഗാമ സബ് യൂണിറ്റും റൊട്ടേറ്റ് ചെയ്തു. ഗാമ സബ് യൂണിറ്റ് ബീറ്റ സബ് യൂണിറ്റിൻ്റെ ഇൻട്രാക്ഷൻ വഴി ബീറ്റ സബ് യൂണിറ്റിലൊരു കൺഫർമേഷണൽ ചേഞ്ച് വരും. ഓക്കെ, അങ്ങനെ ഓരോ പ്രാവശ്യം എച്ച് പ്ലസ് വന്ന് സീറിംഗിൽ ബൈൻഡ് ചെയ്യുമ്പോഴും ഗാമ സബ് യൂണിറ്റിൻ്റെ ബീറ്റ സബ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ട് ബീറ്റ സബ് യൂണിറ്റിന് കൺഫർമേഷണൽ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു 120 ഡിഗ്രി റൊട്ടേഷനാണ് ആദ്യത്തെ എച്ച് പ്ലസ് വരുമ്പോൾ ഉണ്ടാകുന്നത്. ആ റൊട്ടേഷനാണെങ്കിൽ ടി കൺഫർമേഷനിലിരിക്കുന്ന ആളാണെങ്കിൽ അത് ഒ കൺഫർമേഷനിലോട്ട് മാറാം. ഇനി എൽ കൺഫർമേഷനിലിരിക്കുകയാണെങ്കിൽ ടി കൺഫർമേഷനിലോട്ട് മാറാം, ഒ കൺഫർമേഷനിലിരിക്കുകയാണെങ്കിൽ എൽ കൺഫർമേഷനിലോട്ട് മാറാം. അപ്പോൾ ടി കൺഫർമേഷനിൽ നിന്ന് ഓയിൽ ആവുമ്പോഴാണ് അതൊരു ഓപ്പൺ കൺഫർമേഷൻ്റെ ഭാഗമായിട്ട് എ ടി പി റിലീസ് ചെയ്യുന്നത്. ഇനി എൽ ടു ടി ആണെങ്കിൽ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഡി പി ആൻഡ് പി ഐനെ ടൈറ്റായിട്ട് ബൗണ്ട് ചെയ്ത് വെക്കുന്നുള്ളതാണ്. ദെൻ ഒ ടു എൽ ആണെങ്കിൽ ഇതുപോലെ തന്നെ എ ഡി പി ആൻഡ് പി ഐനെ ട്രാപ്പ് ചെയ്ത് വെക്കും, ഇവിടെയും റിലീസ് ചെയ്യുന്നില്ല എ ടി പിന്. ഓക്കെ, അപ്പോൾ ഒ കൺഫർമേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിലാണ് എ ടി പി റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സീറിങ്ങിന് 360 ഡിഗ്രി റൊട്ടേഷൻ, അതായത് ഗാമ സബ് യൂണിറ്റിനും 360 ഡിഗ്രി റൊട്ടേഷൻ നടന്ന് ബീറ്റ സബ് യൂണിറ്റായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 3 ATP ആണ്. അങ്ങനെ ഗാമ സബ് യൂണിറ്റിൻ്റെ ഒരു 360 ഡിഗ്രി റൊട്ടേഷൻ്റെ ഭാഗമായിട്ട് ബീറ്റ കൺഫർമേഷണൽ ചേഞ്ചസ് നടന്ന് 3 ബീറ്റ സബ് യൂണിറ്റ്സിൽ നിന്നും കൂടി നമുക്ക് കിട്ടുന്നത് 3 ATP ആണ്. ഇനി നമ്മൾ 10 സീറിംഗ് ഉള്ള ഒരു എ ടി പി സിന്തേസിൻ്റെ കേസ് എടുക്കുകയാണ്. അങ്ങനെയുള്ള കേസിൽ എത്ര എച്ച് പ്ലസ് എ ടി പി സിന്തസിസ് നടക്കുമ്പോൾ മാട്രിക്സിലോട്ട് പമ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10 സീറിംഗ് ഉള്ള എ ടി പി സിന്തേസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 10/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3.33 പ്രോട്ടോൺസ് ആണ് ഒരു എ ടി പി സിന്തസിസ് നടക്കുമ്പോൾ. 10 സീറിംഗ് ഉള്ള എ ടി പി സിന്തേസിൽ നിന്ന് ഒരു എ ടി പി സിന്തസൈസ് ചെയ്യുമ്പോൾ പമ്പ് ചെയ്യുന്ന പ്രോട്ടോൺസ്, ദാറ്റ് ഈസ് 3.33, നമ്മൾ റൗണ്ട് ചെയ്ത് 3 പ്രോട്ടോൺസ് എന്ന് പറയാം. ഇനിയിപ്പോൾ 12 സീറിംഗ് ഉള്ള കേസ് ആണെങ്കിൽ 12/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പ്രോട്ടോൺസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂവിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ കാണാം. പിന്നെ അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഈ സീറിംഗിൽ ഉള്ള റെസിഡ്യൂ എന്ന് പറയുന്നത് ആസ്പാർട്ടേറ്റ് ആണ്. അപ്പോൾ ആസ്പാർട്ടേറ്റിന് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ എച്ച് പ്ലസ് സീറിംഗിലോട്ട് എൻറ്റർ ചെയ്ത് ബൈൻഡ് ചെയ്യുമ്പോൾ ഈ ആസ്പാർട്ടേറ്റ് റെസിഡ്യൂവിനെ ന്യൂട്രലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ആസ്പാർട്ടേറ്റിലെ നെഗറ്റീവ് ചാർജിനെ ഈ പോസിറ്റീവ് ചാർജ് ഓഫ് പ്രോട്ടോൺ വന്നിട്ട് ന്യൂട്രലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് എ ടി പി സിന്തേസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഞാനിടുന്ന കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.